ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ കിട്ടിയ സഹപാഠിയായിരുന്നു ഏറ്റവും നല്ല കൃഷ്ണന്റെ സുഹൃത്തായി മാറിയ സുധാമാവ്. അദ്ദേഹത്തിന്റെ പേര് കുചേലൻ എന്നല്ല, ആരാണ്? സുധാമ. അങ്ങനെ ഈ സുധാമാവിന്റെ കൂടെ കൃഷ്ണൻ 64 ദിവസങ്ങൾ ഗുരുകുലത്തിലായിരുന്നു. 64 കലകളാണ് കൃഷ്ണൻ പഠിച്ചത്. എത്ര? അതായത് 64 സബ്ജക്റ്റ് കൃഷ്ണൻ പഠിച്ചു എന്നർത്ഥം. അപ്പൊ അന്നുകൊണ്ട് 10-64 സബ്ജക്റ്റുകൾ. ഇന്നത്തെ പോലെ ഒരു കാര്യം മാത്രമല്ല കൃഷ്ണൻ പഠിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. സുധാമാവിന്റെ നാട് പോർബന്തറിലാണ്. പോർബന്തറിന് എന്താ പ്രത്യേകത? പോർബന്തറിന് ഒരു പ്രത്യേകത ഉണ്ടോ? മഹാത്മാഗാന്ധിയുടെ നാട്ടുകാരനായിരുന്നു ആര്? സുധാമ. അല്ലെ, സുധാമാവിന്റെ നാട്ടുകാരനായിരുന്നു മഹാത്മാഗാന്ധി. അപ്പൊ ആ അവിടെ നിന്നാണ് സുധാമാവ് പഠിക്കാൻ പറ്റും. പഠനമൊക്കെ കഴിഞ്ഞ് സുധാമാവ് കല്യാണമൊക്കെ കഴിച്ചു. കുട്ടികളുണ്ടായോ ഇന്ന് ഭാഗവതത്തിലില്ല. ഇദ്ദേഹം അത്രമാത്രം ഭഗവത് ഭക്തിയിൽ നിമഗ്നനായി ജീവിച്ചു. ഭഗവാന്റെ ഭക്തിയിൽ അങ്ങനെ ആറാടി ജീവിച്ച ആളാണ് ആര്? സുധാമാവ്. എപ്പോഴും അദ്ദേഹത്തിന് ഭക്തിയിലാണ് താല്പര്യം. രാവിലെ എണീറ്റാൽ തന്നെ അനുഷ്ഠാനങ്ങളുണ്ട്, പലതും പാരായണം വായിക്കും. അപ്പൊ ഭാര്യ പറഞ്ഞു, അങ്ങ് അങ്ങയുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ. വീട്ടില് ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യം. ഭാര്യ പോയി പലയിടത്തുനിന്നും വല്ലതും യാചിച്ചു കൊണ്ടുവന്നാലേ വയറ് നിറയും. വയറ് നിറയൽ പോട്ടെ, എങ്ങനെങ്കിലും വിശപ്പ് കുറെ കുറയ്ക്കാൻ പറ്റും. ഭാര്യയ്ക്ക് അതിലെ ഒരു മടിയുണ്ടായിരുന്നു. ഭാര്യ പലയിടത്തും പോയി യാചിച്ചു കൊണ്ടുവരും. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഭാര്യയ്ക്കൊരു വിഷമം. എത്രയൊക്കെ കൊണ്ടുവന്നാലും ഭർത്താവിന് വേണ്ടതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ സഹപാഠിയല്ലേ കൃഷ്ണൻ? ദ്വാരകാധീശനല്ലേ കൃഷ്ണൻ? സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന ആളല്ലേ കൃഷ്ണൻ? ഒന്ന് പോയി കണ്ടുകൂടെ അങ്ങക്ക്. ഇപ്പൊ കൃഷ്ണൻ സമ്പൽ സമൃദ്ധിയിൽ, ഇവിടെ സുഹൃത്ത് ദാരിദ്ര്യത്തിന്റെ നടുക്കളത്തിൽ എന്ന് വെച്ചാൽ അത്രയും ദാരിദ്ര്യം. പോയി കണ്ടുകൂടെ. അപ്പൊ സുധാമ പറയാണ്, എന്തിനാ കൃഷ്ണനെ ബുദ്ധിമുട്ടിക്കുന്നത്? പലപ്പോഴും ഭാര്യ പറഞ്ഞു, വേണ്ട ദേവി വേണ്ട. പിന്നെയും 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 പറഞ്ഞപ്പോ ഒരു ദിവസം പറഞ്ഞു, ശരി, എന്നാൽ ആ മഹാനെ ഒന്ന് ഞാൻ കണ്ടുവരാം. അങ്ങനെ സുധാമാവ് കൃഷ്ണനെ കാണാൻ തീരുമാനിച്ചിട്ട് ഭാര്യയോട് ചോദിക്കാണ്, കിഞ്ചിത് തീയത എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ കൃഷ്ണന്? കാണുമ്പോ ഒന്നുമില്ല, എന്നാലും നോക്കു ഭാവന, ആ മനസ്സിലെ സംസ്കാരം നോക്കൂ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഇത് കേട്ടപ്പോ ഭാര്യ അവിടെ നിന്ന് പോയി ഒരു വീട്ടിൽ ചെന്ന് യാചിത്വാ ചതുരോന്മുഷ്ടീൻ പൃഥുകതണ്ഡുലാൻ. യാചിത്വാ എന്ന് പറഞ്ഞാൽ യാചിച്ചു. പൃഥുകതണ്ഡുലാൻ എന്ത്? അവില്. പൃഥുകമാണ് അരി കൊണ്ടുണ്ടായ സാധനം. ചതുരോന്മുഷ്ടീൻ എത്ര കിട്ടി? എത്ര കിട്ടി അവില്? 4 പിടി. ചൈലകണ്ഠേന താൻ ബദ്ധ, ഒരു തുണിയിലൊക്കെ അത് കെട്ടി അത് സുധാമാവിന്റെ കയ്യിൽ കൊടുത്തു. അന്നൊന്നും പ്ലാസ്റ്റിക് കവർ ഒന്നുമില്ല. എന്തേ ഉള്ളൂ? ഒരു തുണിക്കഷ്ണത്തിൽ അത് കെട്ടി. സുധാമാവ് എന്ത് ചെയ്തു? അവില് അവിൽക്കിഴിയെടുത്തിന് എന്ത് ചെയ്തു? അവിൽക്കിഴിയെടുത്തിന് എന്ത് ചെയ്തു? കക്ഷത്ത് വെച്ചു എന്നാണ് നമ്മൾ കേട്ടത്. ഭാഗവതത്തിൽ അങ്ങനെയൊന്നില്ല. അതാ രാമപുരത്ത് വാര്യർ എഴുതിയപ്പോ അങ്ങനെ എഴുതിയെന്ന് മാത്രം. രാമപുരത്ത് വാര്യരുടെ ആ വള്ളപ്പാട്ടിലാണ് എന്ത്? കക്ഷത്തിങ്കലിയിരുക്കിക്കൊണ്ടും. ഭാഗവതത്തിൽ കക്ഷത്ത് വെച്ചു എന്നില്ല. അല്ലെങ്കിൽ നോക്കൂ, ഈ അവിലെ ശീലയിലാക്കി കക്ഷത്ത് വെച്ച്, അതും ഒരു ഏപ്രിൽ മെയ് മാസം. 1 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും അവിലിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഭഗവാൻ പറയും, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടോളൂ. അത്ര കുതിർന്നു പോയിട്ടുണ്ടാവില്ലേ? ഉപ്പുരസം നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും കക്ഷത്ത് വെക്കും ഒരു കഴിക്കാനുള്ള സാധനം. നിങ്ങളൊരു വീട്ടിൽ വിരുന്നു പോവാണ്, കുറച്ച് ലഡു വാങ്ങിച്ച് ആരെങ്കിലും പോവോ? അങ്ങനെ കൊണ്ടുപോവോ? ഇല്ല.
ഭാഗവതത്തിൽ അങ്ങനെയൊന്നുമില്ല. അതേം രാമൂർത്തിവാര്യർ ഒരു താളത്തിന് എഴുതിയെന്ന് മാത്രം. ഇവിടെ കയ്യിൽ തന്നെ വെച്ച് കൊണ്ടുപോവാണ്. ഒരു കീറ കൊടയുണ്ട്, അതൊക്കെയുള്ളു വഴി. വീട് തന്നെ ചോർന്നൊലിക്കുന്ന വീടാണ്. ഇനി പിന്നെ കീറക്കൊട ഉണ്ടാവാതിരിക്കുക. അങ്ങനെ സുധാമാവ് ഒരു മുണ്ടു കൊടുത്ത് അങ്ങനെ പോവാണ്. ആരെ കാണാൻ? കൃഷ്ണനെ കാണാൻ. മനസ്സ് മുഴുവൻ കൃഷ്ണനാമം ചൊല്ലി 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 ദ്വാരകയിലെത്തിയതൊന്നും അറിഞ്ഞില്ല. അന്നാണെങ്കിൽ കൃഷ്ണനാണെങ്കിലോ രാവിലെ മുതൽ വീട് വൃത്തിയാക്കുന്ന പണി. രുക്മിണീദേവി ചോദിച്ചു, എന്താ ഇതൊന്നും കാണാറില്ലല്ലോ. പറഞ്ഞു, ഇന്ന് എനിക്ക് ഒരു അതിഥിയുണ്ട്, ഇരിക്കേണ്ട ഇരിപ്പിടങ്ങളൊക്കെ ശരിയാക്കുക, ജനവാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനവാതിൽ തുറന്ന് പുറത്തു നോക്കും. അപ്പൊ ഇവര് നോക്കുക, ആരെയാ നോക്കണത്? അപ്പോഴാണ് ദൂരെ നിന്ന് തന്റെ സതീർത്ഥ്യൻ അങ്ങനെ കുടയൊക്കെ ചൂടി വരുന്നത് കണ്ടത്. കണ്ടതും കൃഷ്ണനൊരു ഇറങ്ങി ഓട്ടമാണ്. നേരെ വഴിയിലെത്തി ആ സുധാമാവിനെ കൃഷ്ണൻ ആലിംഗനം ചെയ്തു എന്നാണ്. കെട്ടിപ്പിടിച്ച് അങ്ങനെ തൻ്റെ തോളിൽ അങ്ങനെ ചേർത്ത്. ആ സമയത്ത് കൃഷ്ണന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു എന്നാണ്. ഭാഗവതത്തിൽ ആ ഒരു വരികളൊക്കെ ഒന്ന് ചൊല്ലി ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെ കൃഷ്ണനെ കാണുന്ന സമയത്ത് സുധാമാവ് കൃഷ്ണനുണ്ടായ ഒരു അനുഭവം, അവിടെ ചെന്ന സമയത്ത് കൃഷ്ണനെ കാണുന്ന സമയത്ത് തംവിലുക്യാച്യുതോദൂരാൽ പ്രിയാപര്യങ്കമസ്തിതാം സഹസൂത്തായ ജാപ്യത്യാം ദോവ്യം പര്യഗ്രഹിന്മുതാം സഖ്യുപ്രിയസ്യ വിപ്രശേ അംഗസംഗാദി നിർവൃതാം പ്രീതോ വിമുഞ്ചത ബിന്ദുൻ നേത്രാഭ്യാം പുഷ്കരക്ഷണാം അതോപവേശ പര്യങ്കേ സ്വയം സഖ്യോപഹണം ഉപഹൃത്യാവനിജ്യാസ്യ പാദോ പാദാവനേജനീ അഗ്രഹീ ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വെളിന്തൽ ദിവ്യഗന്ധേന ചന്ദനാകരുകുങ്കുമൈ ധൂപൈ സുരഭിൻമിത്രം പ്രദീപാവരിപിൻമുദാം അർച്ചിത്വാ വിദ്യതാം ഭൂലം കാംച സ്വാഗതമബ്രവീ കുചൈലം മലിനം ക്ഷാമം ദ്വിജം ദമനി സന്തതം ദേവീ പര്യജരൽ സാക്ഷാൽ ശ്യാമരവ്യജനേന വൈ അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തനാം വിസ്മിതോ ഭൂലതി പ്രീത്യാം അവധൂതം സഭാജിതം കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുനാം ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാഥമേന ച. ഈ വരികളൊക്കെ എത്ര സുന്ദരമായി എഴുതി വെച്ചിരിക്കുന്നു. അലിംഗനം ചെയ്ത് കൃഷ്ണന്റെ കണ്ണു നിന്ന് കണ്ണുനീര് വന്ന് കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയി പര്യങ്കത്തിലിരുത്തി, പീഠത്തിലിരുത്തി, കാലിൽ തീർത്ഥമൊഴിച്ച് കഴുകി. ആ തീർത്ഥ ജലത്തെ കൃഷ്ണൻ സ്വന്തം ശിരസിൽ ഒഴിച്ചു എല്ലാവരും. എന്നിട്ട് ധൂപം ദീപം ഒക്കെ കാണിച്ച് മാലയൊക്കെട്ട് കൃഷ്ണൻ തൊഴുത് നമസ്കരിച്ചു. തന്റെ സതീർത്ഥ്യന്റെ കാലിൽ വീണ് നമിച്ച കൃഷ്ണൻ. ആലോചിച്ച് നോക്കപ്പോ കൃഷ്ണന്റെ മഹത്വം. ഇപ്പൊ കേവലം സുധാമാവിനെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടല്ല കാണുന്നത്, ആണോ ആണോ? ഒരു ഗുരുവിനെ കാണുന്ന ആ ഒരു ബഹുമാനം. എന്നിട്ട് കഴിഞ്ഞ് സുധാമാവിനെ ഇരുത്തി പിന്നെ കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ്. കുശലങ്ങളൊക്കെ പറയുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയാണ്. അപ്പൊ കൃഷ്ണന്റെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ നോക്ക്, എന്താ ഇങ്ങനെയൊന്നും കാണാറില്ല, മലിനമായ വേഷം, എല്ലും തോലും, എന്നിട്ടും കൃഷ്ണൻ എത്ര ബഹുമാനാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് കുശലങ്ങൾ ചോദിക്കുമ്പോഴാണ് ഓർമ്മയുണ്ടോ പഴയ കാലമൊക്കെ, എവിടുത്തെ കാലം? ഗുരുകുലത്തിലെ. അന്നത്തെ ഒരു സംഭവം കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് നമ്മള്
ഗുരുഭക്തി വിറകില്ല എന്ന് പറഞ്ഞ് വിറകുടിക്കാൻ പോയതും ഒക്കെ കെട്ടി ഭദ്രമാക്കി തയ്യാറാക്കുമ്പോഴാണ് മഴയങ്ങോട്ട് പെയ്ത് പോവാൻ പറ്റുന്നില്ല. ഇരുട്ടും മഴയും ആ സമയത്ത് നമ്മൾ രണ്ടുപേരും മരത്തിൽ കയറി കൊമ്പിൽ കയറി കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നൊരു ദിവസം ഗുരുഭക്തി ഗുരുഭക്തി ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. കാരണം അന്ന് രാത്രി രണ്ടുപേരാ ഹോസ്റ്റലിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. രണ്ട് സ്റ്റുഡൻസ് ഇന്നാണെങ്കിൽ സിനിമയ്ക്ക് പോയി മധുരയാടിയിട്ടുണ്ടാവും. ഇവരെ തപ്പി പിടിച്ചു കൊണ്ടുവരും. ഗുരു രാവിലെ കാട്ടിപ്പോയി. അവിടെ ചെന്ന് നോക്കും, മഴയും പെയ്ത് പിന്തകളായിട്ട് അങ്ങനെ ഇരിക്കുന്നു. രണ്ടെണ്ണം നനഞ്ഞ പിന്തകൾ രണ്ടെണ്ണം മാറോട് ചേർത്ത് അന്ന് ഗുരു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഓർമ്മയുണ്ടോ? ആ അനുഗ്രഹമാണ് നമ്മളെ ഇങ്ങനെയാക്കിയത്. കൃഷ്ണൻ പറയുന്നു, ഏറ്റവും വലിയൊരു അനുഗ്രഹം ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശന്തേ. ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശന്തേ. ഇത്തം വിധന്യനേകാനി വസദാം ഗുരുവേഷ്മസു ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശന്തേ. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് സുദാമാവിന്റെ പ്രയാസം? ഇങ്ങനെ ഭഗവാൻ സുദാമാവിനെ ഗുരുവായി കാണുന്നു, സുദാമാവ് കൃഷ്ണനെയും ഒരു ഗുരുവായി കാണുന്നു. അത് കഴിഞ്ഞ് സുദാമാവിനോട് ചോദിച്ചു, അങ്ങ് വീട്ടിൽ നിന്ന് വരുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ? കൈനീട്ടി കൃഷ്ണൻ. സാധാരണ എല്ലാവരും ഭഗവാനാണ് കൊടുക്കുക. ഇവിടെ ഭഗവാൻ സുദാമാവിന്റെ മുന്നിൽ കൈനീട്ടി ചോദിക്കുകയാണ്, എനിക്ക് എന്താണ് കൊണ്ടുവന്നത്? നോക്കണം, സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ ദരിദ്രനായ ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിലിരിക്കുന്ന സുദാമാവിന്റെ മുന്നിൽ കൈനീട്ടും. പാരാദരിദ്രൻ ഇപ്പാരാദരിദ്രൻ ഓ ആലോചിച്ചു, കൃഷ്ണന് മടിയുണ്ടായില്ല, കൈനീട്ടി ചോദിച്ചു, എനിക്ക് എന്താ കൊണ്ടുവന്ന്? സുദാമാവിന്റെ കയ്യിലാണെങ്കിൽ കുതിർന്ന അവിലാണോ? ഛേ, കയ്യിൽ എന്തുണ്ട്? നല്ല ഫ്രഷ് അവിലുണ്ട്. സുദാമാവ് കൊടുത്തില്ല, ചോദിച്ചിട്ടും കൊടുത്തില്ല, പുറകിലേക്ക് വെച്ച് ഒളിപ്പിച്ചു വെച്ചു കൊടുത്തില്ല. ചോദിച്ചിട്ടും കൊടുക്കാത്ത ആളാണ് ആര്? എന്തേ കൊടുക്കാതിരുന്നത്? ചോദിച്ചാ കൊടുക്കണ്ടേ? ചോദിച്ചാ കൊടുക്കണ്ടേ? ചോദിച്ചിട്ട് കൊടുത്തില്ല. കാരണം സുദാമാവിന് ഒരു വിഷമം. കൃഷ്ണന് അങ്ങോട്ട് അവില് കൊടുത്താൽ ഇതുപോലെ കൃഷ്ണനും വല്ലതും തനിക്ക് എനിക്ക് കൃഷ്ണനിൽ നിന്നൊന്നും വേണ്ട. ദാരിദ്ര്യത്തിലിരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നു, ശ്രീകാമോമാ, എനിക്കൊന്നും കൃഷ്ണനിൽ നിന്ന് വേണ്ട, കൃഷ്ണന്റെ അനുഗ്രഹം മാത്രം മതി. ഇത് പറഞ്ഞുകൊണ്ട് സുദാമാവ് ഇങ്ങനെ തലയും കുനിച്ചിരിക്കുകയാണ്, കൊടുത്തില്ല. അപ്പൊ കൃഷ്ണന് മനസ്സിലായി, സുദാമാവിനൊന്നും വേണ്ട. കാരണം സുദാമാവ് ശരീരം കൊണ്ടേ ദരിദ്രനായിരുന്നു, മനസ്സുകൊണ്ട് ഭക്തി കൊണ്ട് സമ്പന്നനാണ്. സുദാമാവ് ഭക്തിയിൽ അങ്ങനെ നിറഞ്ഞുപോയി. ഇതിപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ദേർ ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ്. നാമസങ്കീർത്തനാദികളുടെ ഒരു തലത്തിൽ ലോകം തന്നെ വിസ്മരിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഭാരതത്തിലെ ഋഷിവര്യന്മാരാ വഴിക്കൊക്കെ പോയവരാണ്. അതിലൊരു രുചി വന്നാൽ, അതിൽ മുഴുകിപ്പോയാൽ പിന്നെ ലോകവും വിശപ്പൊന്നും അവർക്ക്. നാമം തന്നെ ഒരു ആഹാരമായി, നാമം തന്നെ ഒരു നിറവായി, നാമം തന്നെ ഒരു നിർവൃതിയായി അവർക്ക് മാറും. അവര് ആനന്ദം, അതിലൊരു രസം അവരനുഭവിക്കും. അതനുഭവിക്കുന്ന ആളായിരുന്നു ആര്? ആര്? സുദാമാവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശപ്പും ദാഹമൊന്നും ഇല്ല, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയും.
അപ്പം സുദാമാവിന് വേണ്ട, പക്ഷെ സുദാമാവിന്റെ പത്നി കഷ്ടപ്പെടുന്നത്, ആ പത്നി ഒന്ന് അനുഗ്രഹിക്കാം എന്ന് കരുതിയിട്ട് ഭഗവാൻ പതുക്കെ എണീറ്റ് സുദാമാവേ ഒളിപ്പിച്ചു വെക്കണ്ട, എന്താ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ ചെന്ന് ഇത്തം വിധന്യനേകാനി ഇത്തം വിചിന്യ വസനാൽ ക്ഷീരബദ്ധാൽജന്മന സ്വയം ജഹാരക്കിമിതം ഇതി പൃഥുക തണ്ടുലൻ. ഭഗവാനാണെങ്കിൽ തട്ടിപ്പറച്ച് നല്ലോണം ശീല, ഭഗവാൻ വേണ്ടി വന്നാൽ തട്ടിപ്പറയ്ക്കാൻ ഒരു രുക്മിണിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കണം, പിന്നുണ്ടോ അവലിന്റെ കാര്യം? അതൊക്കെ ചെറിയ കാര്യം. പക്ഷെ ആ അവിൽക്കിഴി സുദാമാവിന്റെ കയ്യിൽ നിന്നും മര്യാദയ്ക്കല്ല എടുത്തത്, എങ്ങനെ എടുത്തു? തട്ടിപ്പറത്തിങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ പൊതി അഴിച്ച് ഒരു പിടി അവിലങ്ങനെ വായിലേക്കിട്ടു. സുദാമാവിനോട് പറഞ്ഞു, നന്വേതുപനീതം മേ പരമപ്രീണനം സഖേ. ഓ, ഇത്ര രുചികരമായ രവില്, എന്താ സുദാമാവ് ഇതിന്റെ ഒരു മധുരം? ഇതാണോ? ആണോ? അല്ല. ഇത്ര രുചികരമായ രവില്, മേ ബി അന്നൊക്കെ കറകച്ചാലുണ്ടോ അറിയില്ല, അവിടത്തേക്കാണോ അറിയില്ല. രണ്ടാമത്തൊരു പിടിയും കൂടി എടുത്തു വായിലേക്ക് ഇട്ടാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും സാക്ഷാൽ ശ്രീജഗ്രഹേ ഹസ്തം, അതുവരെ വെഞ്ചാമരം വീശിക്കൊണ്ടിരുന്ന രുക്മിണീദേവി ഒരറ്റപ്പെടുത്താണ്, എവിടെ? കഴുത്തിലല്ല, കയ്യില്. എന്താ കൃഷ്ണന് വല്ല ഷുഗറിന്റെ പ്രശ്നമുണ്ടോ? ഇന്നിപ്പോ ഷുഗറുള്ള ഭർത്താവാണല്ലോ, പായസൊക്കെ അധികം എടുത്താ ഭർത്താവിന്റെ കൈ പിടിക്കില്ലേ ഭാര്യ? കാരണം ഒരുവിധം ഇരിക്കുന്നൊക്കെ ബോർഡറിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നവരാ. ഇവിടെ സുദാമാവിന്റെ അവില് കഴിക്കുന്ന കൃഷ്ണനെ ഒരു പിടി കണ്ണിലേക്ക് നോക്കി, വേണ്ട ഭഗവാനെ ഇനി മതി. കാരണം രുക്മിണീദേവിക്ക് അറിയാം ഈ അവില് കഴിക്കുമ്പോ കൃഷ്ണൻ അവില് കഴിക്കല്ലാണ്. സുദാമാവിന്റെ വീടൊക്കെ പൊളിച്ച് കോൺട്രാക്ട് കൊടുത്തു, പണി നടക്കുക അവിടെ, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അതിലുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തു കൊടുത്തു കൊടുത്ത് രുക്മിണീദേവിയെ പോലും അവിടുത്തെ ദാസിയായിട്ട് പറഞ്ഞയക്കാൻ കൃഷ്ണൻ ഒരു നിമിഷം ചിന്തിച്ചു എന്നാ പറയുന്നത്. അവിടെ പോയി കുറച്ച് ദിവസം ജോലി ചെയ്യട്ടെ രുക്മിണി. അയ്യോ ഭഗവാൻ എന്നെ പറഞ്ഞയക്കല്ലേ. ഇപ്പൊ രണ്ടാമത്തെ പിടി എങ്ങാനും കൃഷ്ണൻ കഴിച്ചാൽ രുക്മിണീദേവിക്ക് ട്രാൻസ്ഫർ ഓർഡറാണ്. എവിടേക്ക്? അയ്യോ എന്നെ പറഞ്ഞേക്കല്ലേ, ഞാനിവിടെ ഇരുത്തോളാം ഭഗവാനെ, എന്നെ ഇവിടെ എന്താ? അപ്പം പിന്നെ ഭഗവാൻ കഴിച്ചില്ല, രണ്ടാമത്തെ പിടി കഴിച്ചില്ലേ. അത് കഴിഞ്ഞ് അവിലൊക്കെ കൊടുത്ത് കുശലങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് സുദാമാവ് പറഞ്ഞു, കൃഷ്ണ ഇനി കാത്തിരിക്കില്ല, ഞാൻ പോവുകയാണ്. അല്ലല്ലല്ല, ഇന്ന് അവിടെ താമസിക്കണം, കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി സുദാമാവ്. അങ്ങനെ അവിടെ കിടന്നു. പിറ്റേ ദിവസം കൃഷ്ണൻ എണീക്കുന്നതിന് മുമ്പ് സുദാമാവ് എണീറ്റ് പോകുന്നു. കാരണം സുദാമാവിനൊരു പേടി, കൃഷ്ണൻ വല്ലതും തന്റെ കയ്യിൽ തരുമോ എന്ന്. തന്നു കഴിഞ്ഞാൽ പിന്നെ അതന്നെ ആയിരിക്കും ചിന്ത, അല്ലേ? ആണോ? തന്നത് എത്രയാണെന്നുള്ളൊക്കെ അമർത്തി നോക്കില്ലേ? ചിലപ്പോ വഴിയിൽ വെച്ചിട്ട് എണ്ണിയും കൂടി നോക്കും. ഇത് സുദാമാവിന്റെ മനസ്സിലുള്ള ചിന്ത, കൃഷ്ണൻ എനിക്കൊന്നും തരരുതേ എന്ന്. എന്നിട്ട് ദ്വാരകയുടെ പുറത്ത് വന്നിട്ട് കൃഷ്ണന്റെ ദ്വാരക നോക്കിക്കൊണ്ട് പറയാണ്, ആ കാരുണ്യത്തിന്റെ മുമ്പിൽ ഞാൻ നമിക്കുകയാണ്, എന്നോടുള്ള കൃഷ്ണന്റെ കാരുണ്യം എത്രയാണ്? കാരണം അതനോയം ധനം പ്രാപ്യ മാദ്യുച്ചേ നമം സ്മരേ കാരുണികോ നൂനം ധനം മേ അപൂരിനാഥനൽ. എന്നോടുള്ള കാരുണ്യം കൊണ്ട് എനിക്ക് ധനം ഒന്നും കൃഷ്ണൻ തന്നേൽപ്പിച്ചില്ല എന്റെ ഭക്തി നഷ്ടപ്പെടാതിരിക്കാൻ, ആ കൃഷ്ണനെ നമിക്കും. അങ്ങനെ സുദാമാവ് പോയി. അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലമൊക്കെ മാറി, ഹൈവേ ഒക്കെ, പഴയ റോഡൊന്നും കാണുന്നില്ല. തന്റെ വീടിരുന്നിടത്ത് വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ സുദാമാവിന് മനസ്സിലായി വഴിതെറ്റിപ്പോയിന്ന്. വീണ്ടും മുന്നോട്ട് പോകുമ്പോ പുറകിൽ നിന്നൊരു വിളി,
സുധാമാവിന്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുക ബ്രഹ്മൻ എന്നാണ്, ഭഗവൻ ബ്രഹ്മൻ എന്നൊക്കെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം വീട്ടിൽ പോയിട്ട്. എന്താ നിങ്ങൾ ചിരിച്ചത് എനിക്ക് മനസ്സിലായില്ല. നല്ല പേരല്ലേ ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കുന്നത്. ഞാനിത് എവിടെയോ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഇങ്ങനെ ബ്രഹ്മൻ എന്ന് വിളിക്കുമ്പോൾ ഒരു അമ്മ പറഞ്ഞു എന്റെ വീട്ടിലൊരു ബ്രഹ്മെന്ന്. അതെന്താന്ന് വെച്ചോ, റിട്ടയർമെന്റ് ശേഷം അയാൾ പരബ്രഹ്മം പോലെ വീട്ടിലിരിക്കണ്ടെന്ന്. ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തവരെ പരബ്രഹ്മം എന്ന് പറയും. അങ്ങനെ പറയില്ലേ, ആ ഒരു പരബ്രഹ്മം പോലെ വീട്ടിലിരിക്കണമെന്ന്. വലിയ ഉപകാരമൊന്നുമില്ല. അപ്പൊ സുധാമാവിന്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുന്നത് പറയാൻ തന്നെ നിങ്ങൾക്കൊരു വിഷമം. എന്താ വിളിക്കുക? ആ വീട്ടിൽ പോയിട്ട് തുടങ്ങണേ ഭഗവൻ ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കണം. ഏയ് ഒന്ന് വിളിച്ച് ശീലിച്ചു നോക്കുക. അങ്ങനെ വിളിച്ചപ്പം പെട്ടെന്ന് സുധാമാവിന് മനസ്സിലായി എന്റെ ഭാര്യയാണ്, സുശീല എന്നാണ് പേര്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം മനസ്സിലാവുന്നില്ല, കാരണം പണ്ട് കീറ സാരി കൊടുത്ത പാർട്ടിയാണ്. ഇപ്പൊ നല്ല കാഞ്ചീപുരം ഒരുപാട് മാലകളും ഒക്കെ ഇട്ട് എന്റെ ഈശ്വര ഭാര്യക്കാരോ കണ്ണു വെച്ചു. ഇത്രയും സമ്പദ് സമൃദ്ധിയൊക്കെ ഭാര്യയ്ക്ക്, അതും കുറെ തോഴിമാരൊക്കെ ഇട്ടിങ്ങനെ വിളക്കൊക്കെ പിടിച്ച് നിൽക്കണു, താലപ്പൊരി എന്താ കാണുന്ന മനസ്സിലാവുന്നില്ല. അങ്ങനെ കൊട്ടാരത്തിന്റെ ഒക്കെ കൊട്ടാരം പോലത്തെ വീടിന്റെ അടുത്തെത്തിയപ്പം സ്വാമാവ് ഇങ്ങനെ അന്തപ്പെട്ട് നിൽക്കുകയാണ്. ഭാര്യ പറഞ്ഞ അന്തപ്പെട്ടില്ല, ഞാനും രാവിലെ എണീറ്റ് അന്തപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇന്നലെ ഉറങ്ങിയതേ ഓർമ്മയുള്ളു, രാവിലെ ആയപ്പം വീട്ടില് തോഴിമാരും രാവിലെ തന്നെ ഒരു ബഹളം, ചൂടുവെള്ളം വേണോ, കാപ്പി വേണോ, ചായ വേണോ, പുട്ട് വേണോ, കടല വേണോ, ഒന്നിനും ഒരു കുറവില്ല, എല്ലാം സമ്പൽ സമൃദ്ധം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സുധാമാവ് ഡാൻസ് കളിക്കണ്ടേ, മേലോട്ട് ചാടി. ആ സുധാമാവ് അവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന വരികളുണ്ട്, ഭാഗവതത്തിലെ ഗംഭീര വരികളാണ്. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രേ ദാസ്യം പുനർജന്മനി ജന്മനിസ്യ മഹാനുഭാവേന മഹൽകൃതേന സോറി മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ തസ്യൈവമേ. ഭഗവാനെ, ഇനിയും ഞാൻ ദരിദ്രനായി തന്നെ ജനിക്കണേ. മേ ജന്മനി ജന്മനിസ്യ. പക്ഷെ രണ്ട് കാര്യങ്ങൾ വേണം, ഒന്ന് നാമസ്മരണവും രണ്ട് മഹാത്മാക്കളുമായിട്ടുള്ള സമ്പർക്കവും. അത് നഷ്ടപ്പെടരുത്. സത്സംഗ ഭാഗ്യം, ഭാഗ്യമൊക്കെ എനിക്ക് വരും, ഇത് വരാൻ പാടാണ്. ഏത് സത്സംഗം കിട്ടാനും എപ്പോഴും നാമസ്മരണം ചെയ്യണം എന്നതും അത്ര എളുപ്പം കിട്ടില്ല. അതിനുള്ളൊരു ഭാഗ്യം മാത്രം തന്നാൽ മതി, വേറൊന്നും വേണ്ട. ഇപ്പൊ നാമസ്മരണത്തിലൂടെ എന്തും നേടിയെടുക്കാം എന്നത് സുധാമാവ് നമുക്ക് കാണിച്ചു തരും. ഒന്നുമില്ലാത്ത സുധാമാവിന്റെ സമ്പത്ത് ഏതായിരുന്നു? എന്തുമാത്രമായിരുന്നു? എന്തുമാത്രമായിരുന്നു? ആ നാമസമ്പത്തിലൂടെ തന്നെ ഇതെല്ലാം നേടിയെടുക്കാം. അതിപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ജീവിതത്തിലൂടെ കടന്ന് 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 ദരിദ്രന്റെ ദരിദ്രനായി ജീവിച്ച ആളാണ് രാമകൃഷ്ണ പരമഹംസർ. ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ആ രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ, ലോകോത്തര ശിഷ്യൻ അല്ലേ? ആണോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഹിമാലയത്തിൽ പോകുമ്പോൾ ഉത്തരകാശി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഉത്തരകാശി ഗംഗോത്രിക്ക് പോകുന്ന വഴിയാണ്. അവിടെ പണ്ടൊരു സ്വാമിജി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് തപോവൻ എന്നാണ്. ആരാണ്? ഒരു ചെറിയ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ചെറ്റക്കുടിൽ, ഒരു കുടിൽ, അതിൻ്റെ ഉള്ളിൽ ജീവിച്ചാണ്. ആ സ്വാമികളുടെ ശിഷ്യനാണ് ലോകം മുഴുവൻ സുപ്രസിദ്ധനായ സ്വാമി ചിന്മയാനന്ദൻ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? ഒരു ഗുരുത്വം എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തിലെ
ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സ്റ്റോക്സ്, ഏറ്റവും വലിയ ഷെയർസ് ഉള്ള കമ്പനി, വാല്യൂ ഷെയർസ് ഉള്ള കമ്പനി ആപ്പിൾ കമ്പനിയാണ്. ആപ്പിൾ ഐഫോണുകള്, ഐ വാച്ചുകള്, ഐ മാക്കുകള് കേട്ടില്ലേ, ഉണ്ടോ ലോകത്തിലെ? യൂറോപ്പ് മുഴുവൻ അവരുടെ കയ്യിലാ മാർക്കറ്റ്. ഒരു വാച്ചിനോ ഒരു മൊബൈലിനൊക്കെ ലക്ഷങ്ങളാണ് വില. ഇപ്പം 14 വില വരുന്നത് 75,000, 100,000, 150,000. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട്. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് ജോബ്സ് ആണ്. കടബാധ്യത കൊണ്ട് ആത്മഹത്യയിലെത്തിയ ആളാണ് അദ്ദേഹത്തിനെ ഒരിക്കൽ ആരോ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കാൻ. അദ്ദേഹം എത്തുന്നത് അന്ന് ഉത്തരേന്ത്യയില് ഹിമാലയത്തില് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നീം കറോളി ബാബ എന്നായി. ആരാണ് നീം കറോളി? വിദ്യാഭ്യാസം ഒന്നുമില്ല, ഒരു വിദ്യാഭ്യാസമില്ല, പക്ഷെ ജപിച്ച് 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 അദ്ദേഹം എപ്പോഴും നാമജപമാണ്. ഈ നീം കറോളി ബാബയുടെ ആശ്രമത്തിൽ അദ്ദേഹം താമസിച്ചു ഒരു മാസം. അവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടും ഇഷ്ടമാതിരി. ബാബയുടെ ആശ്രമത്തിൽ ഇങ്ങനെ ആൾക്കാർ വരും. പോകുന്ന സമയത്ത് പറഞ്ഞു ബാബ ബ്ലസ്മീ. ആ സമയത്ത് ആരോ ബാബയ്ക്കൊരു ആപ്പിൾ കൊടുത്തിരുന്നു. അങ്ങനെ പലരും വരും കൊടുക്കും. അപ്പൊ ഇദ്ദേഹം ബ്ലസ്മീ എന്ന് പറഞ്ഞപ്പോ ഈ ബാബ അവിടുന്ന് ഒരു ആപ്പിൾ എടുത്ത് ഒരു കട്ടി പട്ടേറ് വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് സ്പാർക്ക് പോലെ അടിച്ചു. ആപ്പിളിന്റെ ഒരു കഷ്ണം മുറിച്ച ആപ്പിൾ ഉണ്ടല്ലോ, നീം കറോളി ബാബ കടിച്ച ആപ്പിൾ. നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ? അത് ഇന്ന് ലോകത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കമ്പനിയാണ്. അതാണ് ഭാരതത്തിന്റെ സംസ്കൃതി. മനസ്സിലായില്ലേ? സ്റ്റീവ് ജോബ്സ് തന്റെ ഓട്ടോബയോഗ്രഫി പറയുന്നുണ്ട്, ഇതൊന്നും എൻ്റെ അല്ല, ഇതെല്ലാം ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഇതൊന്നും എൻ്റെ അല്ല. 53 വയസ്സിൽ അദ്ദേഹത്തിന് പാൻക്രിയാസ് ക്യാൻസർ വന്ന് മരിക്കുമ്പോൾ എനിക്ക് മരണത്തെ പേടിയില്ല, കാരണം ഞാൻ എന്നോ മരിച്ചു പോയ ആളാണ്. ഇതെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുത്തതാണ്, ഒന്നും എൻ്റെ അല്ല. ഇത് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഭാരതത്തിന്റെ മഹത്വമാണ്. എന്തെങ്കിലുമൊക്കെ പോണം, യാത്ര ചെയ്യണം, ഭാരതത്തിലുടനീളം സഞ്ചരിക്കണം. ഇവിടെ ഇരുന്ന് ഇട്ടാവട്ടത്തിലിരുന്ന ഒന്നും മനസ്സിലാവില്ല. ചരിത്രങ്ങളുടെ ഭൂമിയാണ് ഭാരതം, അത്ഭുതങ്ങളുടെ ഭൂമിയാണ് ഭാരതം. അതുകൊണ്ടാണ് അബ്ദുൽ കലാം സാറിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാര്, ശാസ്ത്രത്തിന്റെ ഉന്നതിയിലെത്തിയ ആള് അവസാനം എഴുതി വെക്കുന്ന ബുക്ക് മൈ അസോസിയേഷൻ വിത്ത് സ്വാമി പ്രമുഖ് മഹാരാജ്. സയൻസിനെ കുറിച്ചല്ല, ആത്മീയതയെ കുറിച്ച്. എന്താ അബ്ദുൽ കലാം സാറിന് സയൻസിന് വല്ല കുറവുണ്ടോ? എന്തേ ഇതൊക്കെ എഴുതി വെക്കാൻ കാരണം? ഇതൊന്നും നമ്മൾ കേൾക്കില്ല. ഈ കേരളത്തിൽ വളരെ നെഗറ്റീവായിട്ട് അതൊക്കെ കാണുന്നത്. എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇതും കേട്ട് നിങ്ങളെ ജീവിതം സ്പോയിൽ ചെയ്യരുത്. സത്യം അന്വേഷിച്ച് കണ്ടെത്തണം, യാത്ര ചെയ്യണം. ഭാരതത്തിൽ മാത്രം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ജീവിതം എന്ന്. മനസ്സിലായില്ലേ? ഭാരതത്തിൽ മാത്രം യാത്ര ചെയ്താൽ, കാരണം അങ്ങനെയുള്ളൊരു മഹാത്മാക്കളുടെ ഭൂമിയാണ് ഏത് ഭാരതം.